Namaskaram. Randarthi Padanalil, Narendra Modi, India Pradana Mandriai, Adigarimetu, Palaka Madur Nyatalayano. Polo Idru Talkalia, Pradivasamana, Idnala Tartil, Ada Randarthi Patambodil Barnam Tirichutum, in the Ganakaki Kondu, Avarka Talpirimola Jela Madimangalum, open the ne, BJP Virta Madimangalum, Chilla, Mama Madimangaloke, Yedakedeke, Kurtu Dinu Varta and Diano, Utre Indile, Pashu Kolegal. അവരങ്ങനെയാണ് ആദ്യം അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് പശുവിൻ്റെ പേരിലുള്ള കൊലകൾ എന്ന തരത്തിലാണ് സ്വാഭാവികമായിട്ടും മലയാളിക്ക് കുറച്ച് പ്രഭുത്വത കൂടിയതിനാൽ അവർ ചിന്തിച്ചത് അതിൻ്റെ വേറൊരു വശമാണ് പശുവിനെ ഗോമാതാവായി കാണുന്ന ഒരു കൂട്ടർ ഉത്തരേന്ത്യയിലേക്കുണ്ട് അത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു വശം മറിച്ചു പശു എന്നത് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് വരുമാനം തരുന്ന തങ്ങളെ അന്നമൂട്ടുന്ന ആ അന്നദാതാവാണ് എന്ന് കണക്കാക്കി അതൊരു കൃഷിയും ഉപജീവന മാർഗവുമായിട്ട് കരുതി കഴിയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത് അവരുടെ വരുമാന മാർഗമാണ് അതിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വഴി കളഞ്ഞു പിടിക്കുകയും അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ കൂടി തല്ലിക്കൊല്ലുമ്പോൾ അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു കോഴിയെ വാങ്ങിക്കൊണ്ട് പോയ ഒരു ബംഗാളിയെ അല്ലെങ്കിൽ ഒരു അന്യസംസ്ഥാനക്കാരനെ അയാളത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് ധരിച്ച് തല്ലിക്കൊന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആറ്റിങ്ങലിലാണ് അതേപോലെ തന്നെ ഒരു പാക്കറ്റ് മുളകുപൊടിയും ഒന്നോ രണ്ടോ കിലോ അരിയും കൊണ്ടുപോയി എന്ന കാരണത്തിലാണ് അട്ടപ്പാടിയിലെ മധുവിനെ തല്ലിക്കൊന്നത് അപ്പോൾ അതിലൊന്നും അത്ഭുതമില്ല 10,000 രൂപ വില വരുന്ന പശുവിനെ ഇതേപോലെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ആ വീട്ടുകാരും നാട്ടുകാരും അത് കയ്യോടെ പിടിച്ചാൽ അവർ ചിലപ്പോൾ കൈവച്ച് നിരിക്കും ആൾ വടിയായെന്നിരിക്കും പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ അറിയിച്ചുകൊണ്ടിരുന്നത് മൊത്തം അവർക്ക് താല്പര്യമുള്ള രീതിയിലാണ് ആ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ അങ്ങനെയുള്ള സംശയം പോലും മാറാൻ പോകുന്നു ഇവിടെയും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞെട്ടണ്ട കേരളത്തിൽ കൊല്ലത്താണ് ആ സംഭവം പക്ഷേ ഇവിടെ ആരെയും തല്ലിക്കൊന്നൊന്നുമില്ല പക്ഷേ എന്താണ് സംഭവം എന്ന് നിങ്ങൾ അറിയണം ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ അത് യാഥാർത്ഥ്യത്തോടെ പറയണമെന്നില്ല മിണ്ടാപ്രാണയോട് കണ്ണില്ലാ ക്രൂരത ഗർഭിണിയായ പശുവിനെ വെടിവെച്ചു കൊന്നു ഇറച്ചിയാക്കി യൂട്യൂബർ റഫീഖ് ഉൾപ്പെടെ അറസ്റ്റിൽ ഒരു യൂട്യൂബർ ആണ് എന്നോർക്കണം വരുമാന മാർഗമാണ് ഈ യൂട്യൂബിൽ കൂടെ പലരും പാചക വീഡിയോകളും ഒക്കെ ചെയ്യുന്നവരുണ്ട് അതൊരു വരുമാന മാർഗം തന്നെയാണ് പക്ഷേ അവർ അതിന് കണ്ട മാർഗം എന്തെന്ന് നോക്കൂ ഗർഭിണിയായ പശുവിനെ സ്വന്തം പശുവല്ല പശുവിനെ വെടിവെച്ചു കൊന്നു മോഷണമാണ് നടത്തിയത് അറസ്റ്റിലായി ഇതേ സംഭവങ്ങൾ ഉത്തരേന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ അവർ ചിലപ്പോൾ പിടിച്ചാൽ തല്ലിയെന്നിരിക്കും ചിലപ്പോൾ കൊന്നെന്നിരിക്കും അതവർ ചെയ്യും മൂക്കത്ത് വിരൽ വെച്ചിട്ടോ അത്ഭുതപ്പെട്ടിട്ടോ കാര്യമില്ല അതിലും തുച്ഛമായിട്ടുള്ള കാര്യത്തിന് സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അപ്പോൾ പിന്നെ എന്തിനാണ് ഉത്തരേന്ത്യയിലോട്ട് നോക്കി മൂക്കത്ത് വിരൽ വെക്കുന്നത് ബാക്കി കൂടെ പറയാം കൊല്ലം ചിതറ ഐരക്കുഴി സ്വദേശികളായ റജീഫ് പിതാവ് കമറുദ്ദീൻ കൊച്ചാലുമൂട് സ്വദേശി ഹിലാരി എന്നിവരാണ് അറസ്റ്റിലായത് അവരുടെ ഫോട്ടോസാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എരൂർ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരുടെ യൂട്യൂബ് വീഡിയോകൾ വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു 11-ാം മൈൽ കമ്പംകോട് സ്വദേശി സജിയുടെ ഗർഭിണിയായ പശുവിനെ കൊന്ന് ഇറച്ചിയാക്കിയ സംഭവത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഹംഗറി ക്യാപ്റ്റൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇവർ തോട്ടത്തിൽ മേയാൻ വിട്ട വളർത്തു മൃഗങ്ങളെ കൊന്ന് അവയുടെ ഇറച്ചിയെടുത്ത് പാചകരീതി പരിചയപ്പെടുത്തുകയായിരുന്നു എത്ര രീതി എത്ര തരത്തിലുള്ള കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക റിപ്പീറ്റ് എത്ര തരത്തിലുള്ള കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക കണ്ടവൻ്റെ സ്വന്തം പോലുമല്ല ആരുടെയോ ഒരു വളർത്തു മൃഗത്തിനെ അതും ഗർഭിണിയായ പശുവിനെ 10,000 വില വരും അതിനെ വെടിവെച്ചു കൊന്ന് കള്ളത്തോക്കാണ് വെടിവെച്ചു കൊന്നിട്ട് അതിൻ്റെ ഇറച്ചിയെടുത്ത് പാചകം ചെയ്തിട്ട് അത് നാട്ടുകാരെ കാണിക്കുന്ന രീതി ഇത്തരമൊരു കാര്യം വടക്കേ ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ അവരത് പിടിച്ചാൽ അവൻ പിന്നെ മിച്ചം കാണില്ല അത്തരം വാർത്ത പക്ഷേ ഇവിടെ വരുമ്പോൾ അതിനെ വിശ്വാസവുമായി കൂട്ടിക്കെട്ടി RSS-ൻ്റെയും സംഘപരിവാറിൻ്റെയും കൂടെ തോളിലേക്ക് വെച്ച് ചാരിക്കെട്ടിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്തേ ഈ കേരളത്തിൽ കൊല്ലത്ത് നടന്നപ്പോൾ മാത്രം അതിനിങ്ങനെയുള്ള നിറം കൊടുക്കാത്തത് എന്തേ നിങ്ങൾക്കതിൽ ഇപ്പോൾ വിശ്വാസം കുത്തിക്കേറ്റാൻ സ്പേസ് ഇല്ലാത്തത് അറിയണം മലയാളി സത്യം തീർന്നില്ല പ്രദേശത്ത് നിന്ന് 5 പശുക്കളെ കാണാതായെന്ന് ക്ഷീരകർഷകർ പരാതി പറയുന്നു അവിടെയാണ് ശ്രദ്ധിക്കുന്നത് ക്ഷീരകർഷകർ അതെ ഇതൊരു കാർഷിക വൃത്തിയാണ് ഇത് ഉപജീവന മാർഗമാണ് മനുഷ്യനെ അന്നമൂട്ടുന്നതാണ്
ഇവിടെ ഇത്രയും ഉണ്ടെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത്. എത്രയോ ഇരട്ടിയിലാണ് അവർ പശുവിനെ കൊണ്ട് ഉപജീവനം കഴിക്കുന്നത്, കഴിയുന്നത്. അപ്പോൾ അവരുടെ അവരെ അന്നം മുട്ടുന്ന പശുവിനെ ഇതേപോലെ മോഷിച്ചുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ കൊന്ന് ഇറച്ചിയാക്കാൻ കൊണ്ടുപോയാൽ, അത് കയ്യോടെ പിടിച്ചാൽ നിങ്ങളാണെങ്കിൽ ഒന്ന് പൊട്ടിക്കുമോ ഇല്ലയോ? ആൾക്കൂട്ടം കൂടുമ്പം ചിലപ്പോൾ എല്ലാവരും കൈവച്ചെന്നിരിക്കും, അങ്ങനെ കൈവെക്കുന്ന കൂട്ടത്തിൽ ചത്തുപോയെന്നിരിക്കും. പക്ഷേ നിങ്ങളെ നമ്മുടെ മാധ്യമങ്ങൾ അറിയിക്കുന്ന വാർത്ത എങ്ങനെയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഈ കേരളത്തിൽ കൊല്ലത്ത് ഇങ്ങനെ നടന്നിട്ട് എന്തേ ഇതിനിടയ്ക്കൂടെ മതം കുത്തിക്കേറ്റാത്തത്? എന്തേ ഇതിനിടയ്ക്കൂടെ വിശ്വാസം കുത്തിക്കേറ്റാൻ സ്പേസ് ഇല്ലാതായി പോയത്? പറ്റില്ലല്ലേ. അപ്പോൾ ഇതൊക്കെ അങ്ങ് ഉത്തരേന്ത്യ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും മുതലെടുക്കാൻ പറ്റൂ. ഇനി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ ആ പഴയ കാര്യത്തിലേക്ക് തന്നെ വരാം. അതേ, കേരളത്തെ പോലെ ആവരുത് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞത് സത്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഉത്തർപ്രദേശ് ഇതും ഇതിൻ്റെ അപ്രൂവമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആ ജനങ്ങൾ പ്രബുദ്ധതയിലേക്കും പുരോഗമനത്തിലേക്കും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കേരളം പ്രാകൃത കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനൊരുക്കുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞത് സത്യമാണ്, ഉത്തർപ്രദേശ് കേരളത്തെ പോലെ ആവാൻ പാടില്ല. വെബ്ഡസ് തത്വമായി ന്യൂസ്.